ഇവിടെ വണ്ടികൾ തുടങ്ങുന്ന അൾട്രോള ഉണ്ട് 58000 രൂപ ഒക്കെ ഉള്ളല്ലേ മാരുതികൾ 40000 അതേപോലെ നാനോളൊക്കെ ഉണ്ടല്ലേ എല്ലാ വണ്ടികളും ചെറിയ വിലക്ക് മാക്സിമം ലോൺ ഉള്ളല്ലേ 40000 രൂപ വണ്ടിക്ക് നേരെ പകുതി ലോൺ അല്ലേ 20000 രൂപ ലോൺ കൊടുക്കും നമുക്ക് എപ്പൊ വിളിച്ചാലും ഇനിയിപ്പോ അപ്പൊ കുറച്ച് തിരക്കാണെങ്കിൽ നമ്മള് മാക്സിമം പോലെ ഫുള്ള് സെറ്റ് ആക്കിക്കാണ്ട് വണ്ടിയും കാര്യം വിട്ടു കൊടുക്കും എന്താ വെച്ചാൽ നമുക്ക് ആയിരക്കണക്കിന് കോള് ഈ ചാനൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ പിന്നെന്താ വെച്ചാൽ വണ്ടികൾ അതേമാതിരി പോണാണ് അപ്പൊ ഓര് ബേജാറാവുന്നു നമ്മള് അതേമാതിരി ഇനി കുറച്ച് നമ്മള് തിരിച്ചു വിളിക്കും അതെ തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിന്റെ വാട്സാപ്പിലും അയച്ചിട്ടാ മതി അതാണ് വിളിച്ചിട്ട് എടുക്കണില്ലെങ്കിൽ പിന്നെ മൂന്ന് വാട്സപ്പ് നമ്പറാണ് ഈ താഴെ കാണുന്ന നമ്പർ അപ്പൊ അതിൽ അടിച്ചു കഴിഞ്ഞാല് എന്തായാലും വാട്സപ്പിൽ റിപ്ലൈ എന്തായാലും മൂന്നാളിനെ എന്തായാലും തന്നിട്ടാ ഉറങ്ങുള്ളൂ കേട്ടോ അതും ഗ്യാരണ്ടിയാണ് ഫോട്ടോസ് കാര്യങ്ങളും ഫുള്ള് കാര്യങ്ങളും വിട്ടുതരും എത്രത്തോളം മേജർ ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ലോൺ ചെയ്തു തരാൻ പറ്റും ആ കോളത്തിൽ ഇവിടെ ചെയ്തു തരും ഇല്ലാത്ത വണ്ടിക്ക് ഏത് മോഡൽ വണ്ടിയാണ് വിളിച്ചു കഴിഞ്ഞാല് അതിനുള്ള സെറ്റപ്പ് ചെയ്തു തരില്ലേ എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തെടുത്താൽ മതി നിങ്ങളെ നാട്ടിൽ കൊണ്ടേ ചെക്ക് ചെയ്ത് എടുക്കട്ടോ അങ്ങനത്തെ ഗ്യാരണ്ടി ഉണ്ടല്ലോ അതെ അപ്പൊ ബാക്കിയുള്ള വീഡിയോ കണ്ടാലോ ഓക്കെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവനെ കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനൽ കാര്യം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അടുത്ത നമ്മളെ പരിചയപ്പെട്ട അൾട്ടോട്ടോ സിൽവർ കളർ അൾട്ടോ അപ്പൊ നമ്മളെ കൂടുതൽ റഷീഖ് റഷീഖ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോയതേ നോക്കും ഇപ്പത്തിട്ടുള്ളൂ എങ്ങനെ ഡീറ്റെയിൽ ഉണ്ട് നമ്മള് ഇത് 2005 ഒമ്പതാം മാസം വണ്ടി 25 വരെ റിനീവലും കാര്യമൊക്കെ ഉണ്ട് 2005 മോഡലാണ് പിന്നെ നല്ല ക്വാളിറ്റി വണ്ടി ആകെ 63000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തോട്ടം കാര്യമൊക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ നല്ല ക്വാളിറ്റി വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയില്ല മേജർ പരിപാടി തട്ടുമുട്ട് കാര്യങ്ങൾ ഒരു റീപ്ലേസ് ഒന്നുമില്ല ഗ്യാരണ്ടി വന്ന് കൊടുക്കാം ഗ്യാരണ്ടി എവിടെ കൊണ്ടുപോയി നോക്കാം ചെക്ക് നമ്മളെ വണ്ടി ഫുള്ള് അങ്ങനെ തന്നെ ചെക്ക് ചെയ്യാ എവിടെ കൊണ്ടുപോയി നോക്കാം ഓരോ നാട്ടിലാണെങ്കിൽ ഓരോ നാട്ടില് ഇനി ഇവിടെ വർക്ക്ഷോപ്പിലാണ് അങ്ങനെ ഒക്കെ നോക്കി ഒക്കെ ഗ്യാരണ്ടി ആണെങ്കിൽ മാത്രം അതാണ് ഗ്യാരണ്ടി തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ 5000 രൂപ അഡ്വാൻസ് ഇട്ടുതരും ഓലിവിടെ വന്ന് ഒക്കെ കൺഫേം അതിന്റെ ശേഷം നമ്മളെ ഇട്ടുന്ന വണ്ടി കൊണ്ടുപോയിട്ടും വിളിക്കാറുണ്ട് കണ്ടമാനം ഇപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതില് പിന്നെ കമന്റും കാര്യൊക്കെ അറിയാം കാരും ഇതുവരെ നമ്മള് ഇതുവരെ ഒരൊറ്റ വണ്ടി മാത്രമേ നമ്മളോട് കംപ്ലൈന്റ് ചെയ്യാം നമ്മള് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലാന്നല്ല ഈ മൂന്നാല് കൊല്ലായിട്ട് നമുക്ക് ആകെ ഒരു വണ്ടിയായി അത് നമ്മള് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് വേറെ ഒരാളും കമന്റിന്
മോശം നമ്മളെ കടനെ പറ്റി നമുക്ക് മോശം പറഞ്ഞില്ല, മോശം ഇതിലുണ്ടാവില്ല. പിന്നെ അതിനായിട്ട് നിൽക്കണോര് പറയാറുണ്ട്, വേറെ ആൾക്കാരുണ്ടാവില്ല. നമ്മളാ വല്യ പക്കയാണ്. ഓക്കെ, എത്ര മണി ചോദിക്കേണ്ടത്? ഇത് നമുക്ക് വില കുറച്ച് വരുന്നുണ്ട്, 95 rupees ഫൈനൽ റേറ്റ് വരും. 95 rupees ചോദിക്കണ്ട, എന്തായാലും കുറച്ചെടുക്കൂല, വലിയ കുറേ ഉണ്ടാവില്ല. ചെറിയ പാർട്ടി വണ്ടി പാർക്കിംഗ് സെയിൽ, പാർക്കിംഗ് സെയിലാണ്, അതാണ് ഈ വിലക്ക്. അല്ലെങ്കിൽ 55 rupees വണ്ടിന്റെ അതിന്റെ വ്യത്യാസം. ഇത് ലോൺ കയറില്ല നമുക്ക്? ലോൺ ചെയ്യാം, നമുക്ക് പകുതിയൊക്കെ ലോൺ ചെയ്യാം. ലോൺ കയറും 95 നേർ പകുതി ഏകദേശം 10 rupees വണ്ടി ഇറക്കാം. അത്ര ഗ്യാരണ്ടി വണ്ടി, മാർജിന്റെ കായ്ക്ക് നല്ലൊരു ആൾട്ടായിട്ട് കൊണ്ടിറക്കും ചെയ്യും. ഒരു 18 മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഷവർലൈറ്റിന്റെ ബീറ്റ് കേട്ടോ, എങ്ങനെ ഇല്ലേ? ഷവർലൈറ്റ് ബീറ്റ് 2013 14 റൈസർ, 13 മോഡല് 14 രജിസ്ട്രേഷൻ വണ്ടി. പൈസയും കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. എ സി പവർ സ്റ്റാൻഡ്, 2 doors വിൻഡോ. കുറഞ്ഞ ഡീസൽ വണ്ടി വയ്ക്കുന്നവർക്ക്, കുറഞ്ഞ കായ്ക്ക്, ഒരൾട്ടോന്റെ കായ്ക്ക് മോഡൽ കൂടിയ ഡീസൽ വണ്ടി, നല്ലൊരു വണ്ടി. അതും ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം, റീപ്ലേസ് കാര്യങ്ങളും മേജർ പരിപാടി ഒന്നുമില്ല. ടയർ കാര്യമൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി, നല്ല ചെറിയ കായ്ക്ക് കൊടുക്കും ചെയ്തു. ഒന്നേ കാലം നമ്മള് ചോദിക്കണത് ഒരു 1-20 ഫൈനൽ റേറ്റ് ആക്കി ഒരു അൾട്ടോന്റെ കായ്ക്ക് 2009-10 കായ്ക്ക് കൊടുക്കും. 1-20 ഫുള്ള് 13-14 റേസറിലെ ബീറ്റ് കൊടുക്കല. ഇത് എത്ര മൈലേജ് കിട്ടും? മൈലേജ് 20-100 എങ്ങനെയാലും ഗ്യാരണ്ടിയാ കിട്ടുക. അതാണ് ഗ്യാരണ്ടി കേട്ടോ, എല്ലാ വണ്ടിയും ഗ്യാരണ്ടി വണ്ടികളാണ്. അത്ര ഗ്യാരണ്ടി പറഞ്ഞാൽ നമുക്ക് കൊടുക്കും എടുക്കും ചെയ്യാലോ. മാക്സിമം പകുതിയൊക്കെ കൊടുക്കാം, പകുതി ലോൺ ചെയ്ത് കൊടുക്കാല്ലേ. ഒരു 10 rupees ലോണും കൊടുക്കും, 60-70 ഒക്കെ കിട്ടുക. ചെറിയ കായ്ക്ക് ഡീസൽ വണ്ടി വേണ്ടി ചേർത്ത് കൊടുക്കാം. അടുത്ത വണ്ടി മാരുതിയുടെ റിസ്ക് കേട്ടോ, എങ്ങനെ ഇല്ലേ? ഇത് 2010 മോഡൽ വണ്ടിയാണ്. 10 മോഡലാണ്. ഓപ്ഷൻ VDI VDI 140,000 kilometers ഓട്ടതി കാരണം തട്ടുമുട്ട് കാര്യങ്ങൾ, തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല. ഓട്ടോ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, 140 something ആണ് മീറ്റർ കാണുന്ന ഓട്ടോ ആണ്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കാം. പാർട്ടി ചോദിക്കണേനെ ഇവിടെ പാർട്ടിന്റെ വണ്ടി എടുത്ത് തന്നെയാണ്, എടുത്തു തന്നെയാണ്. റീപ്ലേസും കാര്യമൊന്നും ഇല്ല, ഇഞ്ചിനും കാര്യമൊക്കെ വർക്കിംഗ് സീറ്റ് കാര്യമൊക്കെ ഉണ്ട്. മേജർ പരിപാടി തട്ടുമുട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ല. എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മള് 2 rupees 2 lakhs ചോദിക്കണ്ടേ? എന്തായാലും ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. എത്ര മോഡൽ? 10 VDI 2010 മോഡൽ 2 lakhs ചോദിക്കണ്ടേ, നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. അതെ അതെ. ലോൺ എത്ര നേരം പോകും? ഇതൊന്ന് മേജറായി നമ്മള് മാക്സിമം കുറച്ച് പറയാം. അതാണ് നമ്മളെ ആദ്യം തന്നെ കച്ചവടത്തിന് തന്നെ വലിയൊരു മേജർ 10, 15, 5 ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും, ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കുമല്ലോ. അതെ അതെ. അടുത്തവണ്ടി ഒരു വീണ്ടും i20 i20 2010 മോഡൽ ഏറ്റവും ഫുള്ളോട് ആസ്റ്റ, 10 മോഡൽ ഏറ്റവും ഫുള്ളോട് സ്റ്റാരിങ് കൺട്രോൾ വരും, ബാക്ക് വൈപ്പർ വരും, 4 doors വിൻഡോ വരും, എ സി പവർ സ്റ്റാരിങ്, എല്ലാം ഫുള്ള്, ഏറ്റവും ഫുള്ള് അന്നത്തെ ഫുള്ള്. അതെ അതെ. നമുക്ക് 2-5 ചോദിക്കണത്, എന്തായാലും നെഗോഷ്യബിൾ ആയി 2 rupees റേഞ്ചിലൊക്കെ കൊടുക്കാം. 2,50,000 ചോദിക്കണേ, നെഗോഷ്യബിൾ ആയി 2 lakhs ഫൈനൽ കൊടുക്കാം. കിലോമീറ്റർ ഓടിക്കണ്ട്? കിലോമീറ്റർ 140 ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് രണ്ടാമത്തെ ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കമ്പനി ഇസ്തരി കാര്യങ്ങളും സർവീസ് ഒക്കെ. അത്ര ഗ്യാരണ്ടി കൊടുക്കാലോ. ലോൺ എത്ര കയറും? പതിമ്പോ ലോണ് ഒരു 1.5 ലോൺ കയറുമല്ലേ. അത്ര ഗ്യാരണ്ടിയാണല്ലേ. ബാങ്ക് ലോൺ തന്നെ ചെയ്യാം. ബാങ്ക് ലോൺ കയറും? ആ ജിമ്മി അതിനൊക്കെ ബാങ്ക് ലോൺ. ബാങ്ക് കയറുമല്ലേ. എന്തായാലും 10-50 rupees വണ്ടി ഇറക്കാം. അതെ അതെ. ഒരു ഇത് ഡീസൽ വേറെ മൈലേജ്. അടുത്ത വണ്ടി മാരുതിയുടെ റെഡ്സ് ഒരു കോഫി കളറല്ലേ, കൂടുതൽ മാർക്കറ്റിൽ. അതെ അതെ, അത്യാവശ്യം എല്ലാ ഡിമാൻഡുള്ള അത് 15 rupees ഉള്ള വണ്ടിയാണ്. 2015 rupees 14 മോഡൽ 15 rupees. ഓക്കെ, ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർ VDI VDI ആണ് വരുന്നത്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഓടി 92,000 ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി, അത്രയും ക്വാളിറ്റിയാണ്. ലിമിറ്റഡ് എഡിഷൻ അല്ല, അതെ അതെ, സ്പെഷ്യൽ എഡിഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഇതില് സ്റ്റിക്കർ സീറ്റുകാർ നല്ല അടിച്ചപൊളി സീറ്റുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ. വണ്ടി എടുക്കുന്നവർക്ക് മേജർ ആയിട്ട് ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒരു റീപ്ലേസും ഇല്ല, ഒന്നും വണ്ടിയാണ്. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം, കറക്റ്റ് കമ്പനി സർവീസ് 90 ചെയ്യാനും.
ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഫുള്ള് പക്കം. ഓക്കെ, എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നുണ്ട്? ഇത് 365,000 രൂപ. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും, ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയായി കൊടുക്കും. വണ്ടി അപാരമല്ല, ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കും. ചെറിയ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാറല്ലേ. ഇത് ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 85% 80% ലോൺ മാക്സിമം ലോൺ കയറും. ഒരു 300 രൂപ 310 ആ ലെവലൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാം. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് പാർട്ടി എടുക്കാണെന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു 10-50 രൂപ വണ്ടി ഇറക്കാം. 50 രൂപ സൂറായിട്ട് ഇറക്കാം. ഓക്കെ, ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും കിട്ടുമല്ലേ. എടുക്കുന്ന വേറെ ഒന്നും നോക്കാം, എണ്ണ അടിച്ച് ഓടെ മാത്രം. പിന്നെന്താ, യാതൊരു ചെണ്ടും കുപ്പി വരെ അതിനുള്ള ഫ്രീ ആട്ടോ. അതാ പറഞ്ഞത്. അടുത്ത വണ്ടി ഒരു വൈറ്റ് കളർ ആൾട്ടോ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 മോഡൽ. ആ 2009 പറഞ്ഞാല് 1.5-1.10 കിട്ടും. കിട്ടും. ഇത് സ്പെഷ്യല് മറ്റേ നാല് അലേവീല്. ആ അലുവീൽ ചെയ്തോണല്ലോ, മേലെ കണ്ടില്ലേ? ആ LCD ചെയ്തോണോ? സീറ്റ് കവർ, സീറ്റ് കവർ. ഓക്കെ, ഡിക്കി സ്പോയിലർ ഒന്നും പൈപ്പിൽ പൊന്തിക്കുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ. നല്ല ക്വാളിറ്റി വണ്ടി. ഇതൊക്കെ സ്റ്റിക്കറൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതെ, സൈഡിൽ ഉള്ളിലുണ്ടല്ലേ. ആ മറ്റേ കളർ ഇതൊക്കെ റെഡ് കളർ ടൈപ്പ് വരുന്ന ടൈപ്പാണ്. ഇത് ലിമിറ്റഡാ? ആ സ്പെഷ്യൽ എഡിഷൻ തരാനുള്ള ടൈപ്പാണ്. 6 വരും. 6. അതൊരു മോഡലല്ലേ. ഓക്കെ, എത്ര നമ്മൾ ഇതിന് ചോദിക്കും? 134,000 രൂപ. 134,000 ആണ് ചോദിക്കേണ്ടത്. ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കും. ചെറിയ രീതിയിൽ കേട്ടോ, കാരണം വണ്ടി ക്വാളിറ്റി വണ്ടി. അത്ര ക്വാളിറ്റി ആണല്ലേ. അതെ, കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഡയൽട്ടോണ്ട് കളർ ചെയ്താണല്ലോ. വില മാർക്കറ്റ് അതാണ് ആ വില. അലേവീല് 10-20,000 രൂപ അലേവീല്. പിന്നെ ടയറ്, LCD കാര്യങ്ങള്, ഡിക്കി സ്പോയിലറ്, കുറച്ചുള്ള സീറ്റ് കവർ, കുറച്ച് പണിപ്പിച്ച വണ്ടിയാണല്ലേ. അതെ, അതുകൊണ്ടാണ് കുറച്ച് വില കൂടുതലല്ലേ. ഓക്കെ, ലൈറ്റ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. മിന്നി മിന്നി ഇങ്ങനെ കത്തി പോകാം. രാത്രി ആകുമ്പോ ഇങ്ങനെ കത്തും, മിന്നി മിന്നി കത്തൂലല്ലേ. മിഞ്ഞാമിന്നമാര്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കണോ? 34. ലോൺ കയറും പതിമോ? ലോൺ നമുക്ക് 80-90 രൂപ ലോണും കയറ്റി കൊടുക്കാം. സെർട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. ബാങ്ക് തന്നെ കൊടുക്കാം. ഒമ്പത് ഉള്ളിന് നമ്മള് ബാങ്ക് ലോൺ ചെയ്ത്, 8 മുതൽ 9 ഉള്ളിലോണം ചെയ്ത് കൊടുക്കാം. 90 ലെവല് ചെയ്ത് 140 രൂപ വണ്ടി ഇറക്കാം. മൈലേജ് എത്ര കിട്ടും? 18-20. അടുത്ത വണ്ടി പഴയകാല രാജാവേ മാർസൽ എക്കോണമിട്ടോ, എങ്ങനെയുണ്ട്? ഇത് 99 മോഡല്. 99 മോഡല്. 25 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാ പേപ്പറും ഫിറ്റ് അല്ലേ? ആ ഇൻഷൂർ ഉണ്ട്, ഇൻഷൂർ ടൈം ഉണ്ട്, ഒക്കെ ഉണ്ട്. നല്ല വണ്ടി, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. ഇതിനൊക്കെ ഫുള്ള് പക്ക, ഫുൾ പക്ക. ഇത് കിലോമീറ്റർ കാര്യൊക്കെ കിലോമീറ്റർ ഞാൻ നോക്കിയിട്ടില്ല. അതൊരു 1-ൻ്റെ ഉള്ളിലാണ് ഓടി. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2-ാമത്തെ നിലവിലുള്ളത്. ആ തട്ടുമുട്ട ഭാഗം ഒന്നും ഇല്ല. ഒന്നുമില്ല. എത്ര കൊടുക്കാം നോക്കി? ഇത് ഫൈനലി നമുക്ക് 1 രൂപ കൊടുക്കാം. 1 രൂപ ഫൈനൽ കൊടുക്കാം. ആ യാതൊരു സംശയം. ഇനി കുറെ ഉണ്ടാവില്ലേ? എന്തേലും ചെറുതായിട്ട് പറ്റുമോ നോക്കട്ടെ. ആൾക്കാർ വരുമ്പോ മാക്സിമം കുറച്ച് തരും കേട്ടോ. പഴയകാല രാജാവാണ്. പിന്നെ ലോൺ കയറുമോ? ലോണ് 10-40 രൂപ കെട്ടി കൊടുക്കാൻ. സേർട്ട് ലോൺ നേർ പകുതി ലോൺ ചെയ്തു കേട്ടോ. നിങ്ങള പ്രൊഫൈല് കാര്യങ്ങൾ നോക്കി രക്ഷ ചെയ്തല്ലേ. ഇത് 7-സീറ്റ്. ഇത് മൈലേജ് എത്ര കിട്ടും ഡീസലിന്? മൈലേജ് 13 ആ ലെവലാണ് കിട്ടുന്നുണ്ടല്ലേ. എടുക്കുന്ന വേറെ എക്സ്ട്രാ പണി കാര്യങ്ങളൊന്നും എടുത്ത് എണ്ണടിക്കൂടാണ്ട്. മാരുതി SS4 അല്ലേ? അത് 2009-10 റേസർ ZXi ആണ്. ഏറ്റവും ഫുൾ റോഡ് 1.5. മൈലേജ് മൈലേജ് 1.5 മോഡൽ.
95000 ചോദിക്കണ്ടേ, നെഗോഷ്യബിൾ ചെയ്തോ? പിന്നെ യാതൊരു സംശയമില്ല, ലോണും കയറൂല. ലോൺ ഒരു 10 റുപ്യ വെച്ച് 15 റുപ്യ കൊടുക്കാം. നേരപ്പോ അത് ലോണും കിട്ടും. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെ? പേപ്പറൊക്കെ 26 വരെ. 26 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പുതിയ പേപ്പർ പുതിയ എടുത്താണ് എടുക്കുന്നവർക്ക് പേപ്പർ വർക്കിന്റെ കാര്യത്തിൽ ഒന്നുമില്ലല്ലോ. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 14-15 ആ ലെവലിൽ തന്നെ കിട്ടുള്ളൂ. പെട്രോൾ ഒക്കെ ഏകദേശം ഇതൊരു 10 മേലൊക്കെ പുതിയ മോഡലിൽ ഒരു 16-17 ആ ലെവലിൽ അങ്ങനെ പഴയതൊമ്പത് 15 കമ്മിയാവും കിട്ടുള്ളു അല്ലേ. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ ബ്ലൂ കളർ അല്ലേ? അൾട്ടോ LX AC മാത്രം LX ആണ് വരുന്നില്ലേ? കിലോമീറ്റർ ഞാൻ നോക്കിയത് പാർട്ടി വണ്ടി പാർക്കാൻ സൈലാണ്. നമുക്കൊരു ഒന്നിന്റെ ഉള്ളിലേക്ക് എന്തായാലും 1-10 ലെവലാണെന്ന് തോന്നുന്നു. ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3 നിലവിലുള്ള. തട്ടുമുട്ട് ആക്സിഡന്റ് കാര്യങ്ഗ്യാരന്റി കൊടുക്കുക. ഇതിപ്പോ എന്താ വെച്ചാൽ നമുക്ക് ഈ 2 മാസം കഴിഞ്ഞ റിന്യൂവൽ വരുന്നുണ്ട്. റിന്യൂവൽ ഇല്ലാതെ നമുക്ക് 58 റുപ്യക്ക് ഫൈനൽ ആക്കി കൊടുക്കാം. റിന്യൂവൽ ഇല്ലാതെ 58 റുപ്യ കൊടുക്കാം. റിന്യൂവൽ എടുത്തുകൊണ്ടാണെങ്കിൽ ഒരു 10-22 റുപ്യ റിന്യൂവലിന്റെ 10 റുപ്യ കൂടി അതിൽ കൂടും. കൂടും. അപ്പൊ 68 റുപ്യാവും. അതെ. 58 റിന്യൂവൽ എടുത്തുകൊണ്ടാണെങ്കിൽ അല്ലാതെ 58 ടൈം ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു മാസം മുന്നേ റിന്യൂവൽ കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ഇതിമ ലോൺ കയറുവോ? ലോണൊക്കെ എന്തായാലും 10-15 റുപ്യ കയറ്റി കൊടുക്കാം. 58 റുപ്യയുടെ വണ്ടിക്ക് നേർ പകുതി ലോൺ കിട്ടും. അതാണ് മലപ്പുറം മോട്ടോഴ്സ് അല്ലേ സുനീർ ഖാൻ ഒരു. അതെ. ഓക്കെ. വേറെ എടുക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ. അടുത്ത വണ്ടി ഒമ്നി ട്ടോ. ഞങ്ങളില്ലേ ഇത് 2012 വണ്ടിയാണ്. ഒമ്നി 5 സീറ്റ്. 5 സീറ്റ് ആണ്. ഓൺലി പെട്രോൾ. പെട്രോൾ ആണ്. ഓപ്ഷൻ ഇത് ഓപ്ഷൻ ഉണ്ടോ? ഇതിന് ഓപ്ഷൻ ഒന്നും ഇല്ല. അതില് 5 സീറ്റ് മറ്റേ 8 സീറ്റ് അങ്ങനെ വരുള്ളൂ. വേറെ എക്സ്ട്രാ ഓപ്ഷൻ ഇത് കിലോമീറ്റർ 90 ഓണർഷിപ്പ് 3-4 ആയിക്കോളെ. തട്ടുമുട്ട ആക്സിഡന്റ് കാര്യങ്ങൾ ഇതിന്റെ വില പറഞ്ഞാല് 1 റുപ്യാണ് പുറത്തൊക്കെ. 1,30,000 നമ്മള് ചോദിക്കണേ. 1,30,000 ഇത് 2014 മോഡൽ VXI. 14 മോഡൽ VXI ആണ്. പെട്രോൾ ആണ്. പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ 1,08,000 സെക്കൻഡ് ഓണർ വണ്ടി. നമ്മൾ ചോദിക്കുന്ന വില 3,85,000 ചോദിക്കണ്ടേ. നെഗോഷ്യബിൾ ആയിട്ട് ലോണൊക്കെ എത്ര കയറും? ലോൺ എന്തായാലും 5-6 റുപ്യ വണ്ടി അർപ്പം ചെയ്യാം. 15,000 റുപ്യ സ്വിഫ്റ്റ് ഡിസൈറും കൊണ്ടോട്ടോ. വേറെ കട്ടുമുട്ട ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് പരിപാടിയൊന്നും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വൃത്തിയുള്ള വണ്ടി അല്ലേ? വൃത്തിയുള്ള വണ്ടി. ഇന്ത്യയിലെ നല്ല വൃത്തിക്ക് ചെയ്തോളൂ. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോളിനൊരു 15-16 പെട്രോൾ കിട്ടും. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളോ എക്സ്ട്രാ പണി കാര്യങ്ങളൊന്നുമില്ല. ഒരു പണി എടുക്കാല്ലേ. ഇതിന് ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ഒക്കെ ഉള്ളതാണ്. ഓക്കെ. അടുത്ത വണ്ടി ഇയോണ് വൈറ്റ് കളർ എങ്ങനെയില്ല? ഇത് 2013-14 സ്പോർട്സ് ആണ്. 13-14 റിസർവേഷൻ വരുന്ന സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 90,000. ഓണർഷിപ്പ് 3-4 ആയിട്ടുണ്ട്. ഓണർഷിപ്പ് ആയിക്കോളും. വരുന്നവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കൂലേ. പിന്നെ നമുക്ക് നോക്കാൻ പെട്ടെന്ന് വിട്ടാണ്. തട്ടുമുട്ട ആക്സിഡന്റ് സ്പോർട്സ് ആണ്. ഏറ്റവും ഫുൾ ലോഡ് ആണ്. ഫുൾ ലോഡ് ആണ്. അതായത് ഇയോണ് ഇറ പ്ലസ് മാഗ്ന പ്ലസ് പിന്നെ സ്പോർട്സ്. സ്പോർട്സ് ഏറ്റവും ഫുൾ ലോഡ് ആണ്. ഏറ്റവും ഫുൾ ലോഡ്. ഫോർ ലോഡ് ബാറിന്റെ വരുമല്ലോ. ഒക്കെ ഉണ്ട്. ഫുൾ ലോഡ് വണ്ടി അല്ലേ. അത് നമ്മൾ 1,95 ചോദിക്കുന്നുണ്ട്. 1,95,000 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും ചെയ്യാം. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 1 റുപ്യ എന്തായാലും കയറും. അത്ര നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടി അല്ലേ. മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി അൾട്ടോ. അൾട്ടോ അൾട്ടോ LXI 2011 മോഡൽ. 11 മോഡൽ LXI. മറ്റേ കിലോമീറ്റർ 90,000. സെക്കൻഡ് ഓണർ വണ്ടി ആയിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2011 മോഡൽ. നമ്മൾ ചോദിക്കുന്ന വില 1,38,000 രൂപ. 1,38,000 രൂപയ്ക്ക് നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് ഒന്നും അറിയില്ലല്ലോ. ഒന്നും അറിയില്ല. നല്ല ക്വാളിറ്റി വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി പറഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിച്ചാലും. ഇത് നമുക്ക് 1 റുപ്യ ലോണും കൊടുക്കട്ടോ. 1 റുപ്യ ലോണും കൊടുക്കാം. എത്ര ചോദിക്കണ്ടേ? 1,38,000. 1,38,000 1,00,000 ലോണും കൊടുക്കാം. 38,000 ഉണ്ട് വണ്ടി ഇറക്കുക. അതെ. അതിന് പിന്നെയും കുറക്കും ചെയ്യുമല്ലോ. ഒരു 10 റുപ്യ നമുക്ക് അൾട്ടോ കൊണ്ടാണ്. നല്ല സിൽവർ കളർ ഇട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ കാണിച്ച് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ ഇവർക്കുണ്ട്. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.